വടകര പുത്തൂരിൽ പൂട്ടിയിട്ട വീട്ടിൽ കവർച്ച നടന്നിരിക്കുകയാണ്. പുത്തൂർ കുന്നത്ത് അരവിന്ദാക്ഷൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് കവർച്ച നടന്നതെന്നാണ് സംശയിക്കുന്നത്. അരവിന്ദാക്ഷൻ പ്രവാസിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ അവരുടെ തലശ്ശേരിയിലെ വീട്ടിലായിരുന്നു. കഴിഞ്ഞ ഏപ്രിൽ 14 മുതൽ ഈ വീട്ടിൽ ആൾതാമസമുണ്ടായിരുന്നില്ല. ഇവരുടെ സഹോദരി വീട്ടിൽ വന്നപ്പോഴാണ് വാതിൽ തുറന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് പോലീസിൽ അറിയിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സ്വർണം ഉൾപ്പെടെ നഷ്ടപ്പെട്ടതായാണ് ബന്ധുക്കൾ പറയുന്നത്. ഈവനിങ് ഫിഷിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. ഡെയിലി ഞങ്ങൾ വരാറുണ്ട്. അങ്ങനെ വന്നപ്പം അവിടെ ഓൾറെഡി കാർ ഇൻഷുറൻസിൻ്റെ പേപ്പർ ലെറ്റർ വന്നിരുന്നു. അപ്പോൾ അത് ഓൾറെഡി ആ ഡോറിൻ്റെ ഹാൻഡിലുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ വന്നപ്പം ഇലക്ട്രിസിറ്റി ബില്ലും ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ എടുത്തിട്ട് അതിൽ വെച്ചു, ഫിഷിന് ഫുഡ് ഇട്ട് പോയി. ഇന്ന് വന്നപ്പം ഫുള്ള് ചളീൻ്റെ അടയാളം കൊലയിൽ. അപ്പം നോക്കുമ്പോൾ ഈ ലെറ്ററും കാണുന്നില്ല. അപ്പോൾ ഫുഡ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ആ ലെറ്റർ നോക്കാൻ വേണ്ടിയിട്ട് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് മോളോട് പറഞ്ഞ് ഡോറ് ജസ്റ്റ് പിടിച്ചപ്പോൾ ഓപ്പണായി. ഓപ്പണായി കിടക്കുന്നതാണ് കാണുന്നത്. അല്ല, ജസ്റ്റ് ക്ലോസ്ഡ് ആണ്. പക്ഷെ ഞാൻ തൊട്ടപ്പോൾ അത് ഓപ്പണായി. അപ്പോൾ പിന്നെ ഇവർ വന്നപ്പം, നെയ്ബർ വന്നപ്പം അങ്ങനെ അവരുള്ളിൽ കയറി നോക്കി. നോക്കുമ്പോൾ ഫുൾ വലിച്ചിട്ടിട്ടുണ്ട് സാധനങ്ങളൊക്കെ, ഗോൾഡും ഒക്കെ പോയിട്ടുണ്ട്. ആ, അവർ തലശ്ശേരി ഓൺ ദ വേ ആണ്. ഗോൾഡൊക്കെ ഉണ്ട്. ആ അൾമറൊക്കെ പൊട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഫുൾ സാധനങ്ങൾ വലിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, ആ വിഷുവിന് അന്ന് ഏപ്രിൽ 14 ആഫ്റ്റർനൂൺ പോയതാണ്. 2 ഡേയ്സ് കൊണ്ട് വരും എന്ന് പറഞ്ഞതാ. പക്ഷേ അസുഖം അങ്ങനത്തെ ഒക്കെ ഓരോ കാരണത്താൽ കുറച്ച് നീണ്ടുപോയി. പിന്നെ ലോക്ക്ഡൗൺ ആയില്ലേ, അപ്പോൾ പിന്നെ അവരവിടെ കുടുങ്ങി. ആ ഗോൾഡ് ഉണ്ടെന്നാ പറഞ്ഞത്. അത്ര കറക്റ്റ് ഇപ്പോൾ അവൾക്ക് അറിയാം. അപ്പോൾ നാളെ രാവിലെ പെറ്റീഷൻ കൊടുക്കണം. കഴിഞ്ഞ ദിവസം അയൽ വീടുകളിൽ വാതിലിൽ ശബ്ദം കേട്ടതായി പരിസരവാസികളും പറയുന്നുണ്ട്. ഫാമിലിപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചതാണ്. ഇങ്ങനെ ഒരു വിഷയമില്ല, ഡോറ് തുറന്ന് കിടക്കുന്നുണ്ട്, ഒന്നുള്ളിൽ കയറി നോക്കണം പറ്റും. അങ്ങനെ ഞാൻ കയറി നോക്കിയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഉള്ളിൽ രണ്ട് ഡോർ തുറന്നിട്ടുണ്ട്. അലമാരൊക്കെ വലിച്ചിട്ട് ഡ്രസ്സൊക്കെ താഴെയുള്ളത്. അപ്പോൾ ഈ വീട്ടിൻ്റെ ഓണറെ വിളിച്ചാൽ അവർ പറഞ്ഞ് ഗോൾഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ എല്ലാ അലമാരും താക്കി പൊളിച്ചിട്ടിട്ടാണ്. ഈ പ്രദേശത്ത് അങ്ങനെ ഒരു അനുഭവം ഇതുവരെ മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അടുത്ത വീട്ടിൽ ഒരു വീട്ടിൽ കയറിയിട്ട് ഒരു ബാത്റൂമിൻ്റെ ഡോറും 2 മാക്സിലെടുത്തിന്നാണ് പറഞ്ഞത്. അതും ഇന്നലെ തന്നെ കാണും. ഈ ഭാഗത്ത് അങ്ങനെ കള്ളന്മാരുടെ ഒരു ശല്യമില്ല. ഈ പ്രദേശം സാധാരണ കള്ളന്മാരുടെ ശല്യമില്ലാത്ത സ്ഥലമാണ്. എത്രത്തോളം നഷ്ടമുണ്ടായെന്ന് ആ വീട്ടിലുള്ളവർ എത്തിയാൽ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തും. ഏതായാലും വടകരയിൽ ഒരു കവർച്ച നടന്നിരിക്കുന്നു. വീട് പൂട്ടിയിട്ട് പോകുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. പുത്തൂരിലെ കവർച്ച നടന്ന വീട്ടിൽ നിന്നും ക്യാമറാമാൻ അബ്ദുൽ ഗഫൂറിനൊപ്പം കെ സുഷാണ്. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എൻ്റെ ഫാമിലി. ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.